റെജി ലൂക്കോസ് ഇനിയിപ്പോൾ മൊറാഴയിലെ വൈദേഹം റിസോർട്ടും മാധ്യമ സൃഷ്ടിയായിരിക്കുമോ? അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ല, വാസ്തവത്തിൽ പിന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു കടുത്ത വീഴ്ച അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു എന്താ പറയുക ഒരു നാണക്കേടിൻ്റെ അവസ്ഥയിലേക്ക് ഇത് മാറുന്നു എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ടെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം CPMനെ കുറിച്ചുള്ള പഴയകാലത്തെ ഇത്തരം ബോംബുകൾ പലതും ആ രീതിയിൽ തന്നെ അവിഞ്ഞില്ലാതായി പോയായിരുന്നു. നുണ ബോംബുകൾ പൊട്ടിത്തെറിക്കാതെ കണ്ട് അതൊരു എന്താ പറയുക ഒരു വെള്ളത്തിനകത്ത് പോയ ഒരു കുമ്പള പൊട്ടുന്ന ലാഭത്തോടെ അത് പൊട്ടിപ്പോയി. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു രസകരമായ സംഭവമുണ്ട്. അതായത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് 7-8 വർഷങ്ങൾക്ക് മുമ്പ് കുന്നംകുളത്തുള്ള ഒരു ഗൾഫുകാരൻ്റെ വീട് കാണിച്ചുകൊണ്ട് പിണറായി പണിതിരിക്കുന്ന രാജകൊട്ടാരം എന്ന് പറഞ്ഞൊരു പടം കേരളം വ്യാപിച്ചു. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ വിവാദം ആവിയായി പോയി, വിവാദമൊന്നുമില്ല, എല്ലാം കെട്ടടങ്ങി എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഇങ്ങനൊരു റിസോർട്ട് ഇല്ലേ? ആ റിസോർട്ടിനെ കുറിച്ചുള്ള ആരോപണങ്ങൾ ശരിയല്ലേ? ആ ആരോപണങ്ങളെല്ലാം അയഥാർത്ഥമാണ് എന്ന് തെളിയിക്കാൻ എന്താണ് CPM വിശദീകരിച്ചത്? ഒരു കാര്യവും ഇതുവരെ പറഞ്ഞിട്ടില്ല. E.P. ജയരാജൻ പോലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്താ നിങ്ങൾ പിന്നെ ചുരുക്കുന്നത്? ഈ റിസോർട്ടിലേക്ക് മാത്രം ചുരുങ്ങി ഒരു ചോദ്യം ചോദിക്കുന്നത്? അന്ന് ഈ പിന്നെ വാർത്ത പുറത്തുവിട്ട മാധ്യമങ്ങൾ കൊണ്ടു നടന്ന നുണകൾ എന്തൊക്കെയായിരുന്നു? അത് എന്നെ കൊണ്ട് പറയിപ്പിക്കാനുള്ള സമയം തന്നേ. നിങ്ങൾ ആദ്യം എന്താ പറഞ്ഞ E.P. ജയരാജനെതിരെ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ ഗോവിന്ദൻ മാഷെ പോലും നിങ്ങൾ ഇടയ്ക്കിട്ട് E.P. ജയരാജനെ കുറിച്ച് ഒരു പരാതി കൊടുക്കാൻ ഗോവിന്ദൻ മാഷ് പിന്നെ P.ജയരാജനെ പ്രേരിപ്പിച്ചു. അതനുസരിച്ച് സംസ്ഥാന സമിതിയിൽ ഈ പരാതി ഉന്നയിക്കുന്നു. ഉടനെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ഗോവിന്ദൻ മാഷ് അത് എഴുതി തരാൻ പറയുന്നു. ഇതെല്ലാം നിങ്ങൾ കണ്ട പോലെയല്ല വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇപ്പം അതുകൊണ്ട് അങ്ങനെ ചുരുക്കണ്ട, അതുകൂടെ കൂടി എന്നോട് ചോദിക്കേ. ഇനി അവസാനം എന്താ നിങ്ങൾ പറഞ്ഞത്? അന്ന് പറഞ്ഞത് 70 കോടി രൂപയുടെ റിസോർട്ട് ഈ ബഹുമാനപ്പെട്ട E.P. ജയരാജൻ്റെ മകൻ അവിടെ പണിതിരിക്കുന്നു, അത് മണ്ണൊക്കെ ഇടിച്ച് പിന്നെ പണിതിരിക്കുന്നു ഒക്കെ നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഒടുവിൽ ഇതേ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ തിരുത്തി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന് 10 ലക്ഷത്തിലേക്ക് ചുരുങ്ങി. ആദ്യം 25 ലക്ഷം രൂപയുടെ ഓഹരിയിലേക്കും പിന്നീട് 10 ലക്ഷം രൂപയുടെ ഓഹരിയിലേക്കും ചുരുങ്ങി. അതിനുശേഷം പുറത്തു വിട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതിനകത്ത് നിക്ഷേപമുണ്ട്, അതും പൊളിഞ്ഞു. അവർ അത് കോടികളുടെ നിക്ഷേപം എന്നാണ് പറഞ്ഞത്. കാരണം 70 കോടിയുടെ പിന്നെ മുതലാളിയാണല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ. അവസാനം അത് ആ സ്ഥാപനത്തിൻ്റെ CEO പറഞ്ഞു അവർക്ക് പെൻഷൻ റിട്ടയർമെൻറ്റിന് ശേഷം കിട്ടിയ ആനുകൂല്യങ്ങളുടെ ഒരു പങ്ക് നിക്ഷേപിച്ചാണെന്ന് പറഞ്ഞു. ഇനി അവർ പറഞ്ഞു ഒരു പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ പേടിച്ചിട്ടാണെന്ന് വ്യാഖ്യാനിക്കും. പേടിച്ചിട്ടാണെന്നങ്ങ് ആയിക്കോട്ടെ, ഇത് കണ്ടുപിടിക്കാനുള്ള മാർഗമുണ്ടല്ലോ. ഇതൊരു നിയമസ്ഥയുള്ള രാജ്യമല്ലേ? എന്തുകൊണ്ട് അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല? വിവരാവകാശ കമ്മീഷൻ പിന്നെ സമീപിച്ചില്ല? എന്തുകൊണ്ട് ഒരു ചെറിയ സമരം പോലും ഒരു 10 പേരെ കൂട്ടിക്കൊണ്ട് പ്രകടനം പോലും നയിച്ചില്ല? ഈ പറയുന്ന അത് മാധ്യമങ്ങളല്ലേ ഞാൻ പറയുന്നത്? ഈ ആരോപണങ്ങളുടെ കുറിച്ച് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്താണല്ലോ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. 3 ദിവസം പ്രതിപക്ഷം മൗനം ദീക്ഷിച്ചതായിരുന്നു. അതിന് പറഞ്ഞൊരു ലജ്ജാകരമായ ഒരു മറുപടി കേട്ടപ്പോൾ ചിരിച്ചുപോയി. ക്രിസ്മസ് ആയതുകൊണ്ട് അഭിപ്രായങ്ങളെ കുറിച്ചും അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാം. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ P.ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ E.P. ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചോ ഇല്ലയോ? ഉന്നയിച്ചോ എന്ന് പറഞ്ഞാൽ നിങ്ങളത് കണ്ടോ? നിങ്ങൾക്ക് അതിൻ്റെ ദൃശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് ആ ചർച്ച അസംഗതമാണ്. അങ്ങനെ ഒരു ചർച്ച ഇല്ലാതെ CPMനെ കുറിച്ചുള്ള ഒരു കാര്യം പുറത്തേക്ക് വരില്ല എന്ന് താങ്കൾക്കറിയാം. പക്ഷെ ഞാൻ ആ തർക്കത്തിനില്ല. കാരണം ആ ചോദ്യം ചോദിക്കുമല്ലോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ നേരിട്ട് അറിഞ്ഞ കാര്യമാണോ അതെന്നുള്ള ചോദ്യം ചോദിക്കും. അപ്പോൾ ആ കാര്യം നമുക്ക് അവിടെ നിൽക്കാം, വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ ഇപ്പോൾ ഈ റിസോർട്ടിൻ്റെ CEO തോമസ് ജോസഫ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വിവിധ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്തിരുന്നു. അദ്ദേഹത്തോട് ആവർത്തിച്ചൊരു ചോദ്യം ചോദിച്ചു, E.P. ജയരാജൻ്റെ ഭാര്യ P.K. ഇന്ദിരയ്ക്ക് എത്ര ഷെയറാണ് ആ സ്ഥാപനത്തിലുള്ളത് എന്ന്. അതെന്താ CEO അറിയാത്തതാണോ? അദ്ദേഹം പറയുന്നു P.K. ജയ്സൻ്റെ ഷെയറ് 10 ലക്ഷം രൂപയുടെ ഷെയറാണ്, അത് 2% താഴെയുള്ളൂ. 10 ലക്ഷം രൂപയുടെ ഷെയറാണ് ജയ്സൺ ഉള്ളത് എന്ന് ഒരുപാട് തവണ പറഞ്ഞ CEO എന്തുകൊണ്ടാണ് ഇന്ദിരയ്ക്ക് എത്ര ഷെയർ ഉണ്ട് എന്ന് പറയാതിരുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ആ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ കുറെ കൂടിയൊക്കെ ലഘൂകരിക്കപ്പെടുമായിരുന്നു ഈ വിവാദം. എന്തേ അദ്ദേഹം അത് മറച്ചു വെച്ചത്? അത് നിങ്ങളുടെ ഒരു ബലഹീനമായ ചോദ്യമല്ലേ അഭിലാഷേ? അഭിലാഷൻ്റെ ഒരു നല്ല സുഹൃത്താണ്. കാരണം നിങ്ങൾ പോലുള്ള മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നത് 70 കോടി രൂപയുടെ റിസോർട്ടിൻ്റെ ഉടമയാണ് ജയ്സൺ. ഇപ്പൊ അതിൽ നിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. 70 കോടിയുടെ റിസോർട്ടിലെ ഒരു ഡയറക്ടറാണ് ജയ്സൺ, ഇപ്പോഴുമാണല്ലോ അതിൻ്റെ ഓഹരി ഉടമയുമാണ്. ഇനി ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഈ പറഞ്ഞ റിസോർട്ടിൻ്റെ ഈ വൈദികത്തിൻ്റെ ഉടമസ്ഥർക്ക് കൃത്യമായി അവരുടെ ഷെയർ പാറ്റേൺ
ഇതൊക്കെ പുറത്തു വരാത്ത കാര്യമല്ലല്ലോ. കാരണം കമ്പനികാര്യ മന്ത്രാലയത്തിൽ എല്ലാ രേഖകളും ഉണ്ട്. ഈ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ആർക്കും മൂടി വെക്കാനൊന്നും കഴിയില്ല. എന്നിട്ടും അത് പറയാതെ ജയരാജനെ ഇത്രയും വലിയ കുഴപ്പത്തിലേക്ക് ഇതിൻ്റെ സിഇഒ എന്തിനു കൊണ്ടുവന്ന് എത്തിച്ചു എന്നാണ് എനിക്കറിയാത്തത്. അല്ല, അത് അഭിലാഷ അറിഞ്ഞില്ലെങ്കിലും കേരളത്തിലെ പൊതുജനത്തിന് മനസ്സിലായി. അതായത് മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കിയ ഈ നുണബോംബ് ഓരോ ദിവസവും അലിഞ്ഞ് താഴെ പോയി. അത് തിരിച്ചടിച്ചപ്പോൾ ചോദിക്കുന്ന ചോദ്യം അത് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഷെയറിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളവർ പറയാത്തതാണല്ലോ സിഇഒ ചെയ്ത കുഴപ്പ്. അയാളൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്, അയാളെ സംബന്ധിച്ചുള്ള അയാൾക്ക് ഒരുപാട് പരിമിതിയുണ്ട്, അയാൾ ജോലിക്കാരനാണ്. എന്നിട്ട് അയാൾ 10 ലക്ഷം രൂപ ആണ് പിന്നെ ജെയ്സന്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു. ഇനി വേറൊന്ന് പറയാം, ഞാൻ പങ്കെടുത്ത് ചർച്ച ചെയ്തെല്ലാം അഭിലാഷ് അറിഞ്ഞില്ല, എനിക്കറിയാവുന്നൊരു കാര്യം പറയാം. അതായത് അതേ ആ റിസോർട്ടിൻ്റെ ഇപ്പോഴത്തെ പിന്നെ മേജർ ഷെയർ ഹോൾഡേഴ്സ്, അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്നുള്ളൊരു പേര് സഹിതം മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിരുന്നു. ഒരു കാശേരിക്കാരനും ഒരു കണ്ണൂക്കാരനും, എനിക്ക് അവരുടെ പേരൊന്നും ഓർമ്മയില്ല, കാരണം അത് എൻ്റെ സബ്ജക്റ്റല്ല. പേരെനിക്ക് ഓർമ്മയില്ല, ഞങ്ങളുടെ ഇതിലുണ്ട്, പേര് സഹിതം പുറത്തുവിട്ടു, അപ്പോൾ അത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നു. ബാക്കി ഡയറക്ടേഴ്സ് ഉണ്ട് സാർ, അവിടുത്തെ കുറെ പണക്കാരോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോ ഒക്കെ അതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഇവിടെ ഇന്നലെ സിഇഒ മറച്ചു വെച്ചതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിസോർട്ടിന്റെ ഈ വൈദേഹത്തിന്റെ മുഖ്യ ഓഹരി ഉടമ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കാണ്. അതിപ്പോൾ ഒരാൾ നിയമവിധേയമായ പണം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിച്ച് അവർ മേജർ ഷെയർ ഹോൾഡറോ അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ഉള്ള ആളോ ആവുന്നത് വലിയ തെറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പണം ഉണ്ട് എങ്കിൽ അത് നിക്ഷേപിക്കാം. പക്ഷേ ഈ കാര്യത്തിലൊക്കെ കൃത്യമായും ഇതാ ഇന്ത്യക്ക് ഇത്രയാണ് റിട്ടയർമെൻ്റ് ആനുകൂല്യമായി അവർ ജോലി ചെയ്ത ബാങ്കിൽ നിന്ന് കിട്ടിയത്, അതിൽ ഇത്രയാണ് ഞങ്ങളിതാ ഇവിടെ നിക്ഷേപിച്ചത്, ഇപ്പോൾ ഉള്ള ഓഹരി മൂല്യം ഇത്രയാണെന്നൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ റെജിലുക്കോസ് അത് കഴിയാത്തത് കൊണ്ടാണ്, അങ്ങനെ കൃത്യമായി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ ആരോപണം ഇപ്പോഴും വളരെ ശക്തമായി അതേപടി നിൽക്കുന്നത്. അല്ലാതെ അഭിലാഷിന്റെ മാനസിക വിഷമം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. എനിക്ക് എന്തിനാണ് മാനസിക വിഷമം അറിയാം, കാരണം എന്തെങ്കിലും ചോദിച്ചിട്ട് അല്ല ഞാനത് പറയാതെ എന്നെ ഇങ്ങനെ തടസ്സപ്പെടുത്താതെ അഭിലാഷ് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലോ. ഞാൻ വളരെ ആസ്വദിച്ച ചർച്ചയായിരിക്കുന്നത്, കാരണം വെച്ചാൽ അത് വളരെ രസകരമായ രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 70 ലക്ഷം ആണെങ്കിൽ കൂട്ടിക്കോ, നിങ്ങൾ പറഞ്ഞ അവരുടെ മേജർ ഷെയർ ഹോൾഡറാന്ന് പറഞ്ഞു, 70 കോടിയിൽ നിന്നും 70 ലക്ഷം എന്ന് പറയുന്നത് ഒന്ന് ഒന്ന് ഹരിച്ചു നോക്കി എത്ര രൂപ കിട്ടും. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ മേജർ ഷെയർ ഹോൾഡർ എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ അതിന്റെ പകുതിയിലധികം ഷെയർ ഉള്ള ആൾ എന്ന ആ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഞാൻ അതും വേണം പുറത്തുവിടാം, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അത് തന്നെയല്ല, ഇന്നത്തെ കാലത്ത് ഒരു റിസോർട്ട് പണിയുക അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് പണിയുക, കേരളത്തിലെ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് കൊള്ളാവുന്നവരെല്ലാം അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത് കേരളത്തിന് ഒരു ലോകത്തിലെ ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനായിട്ട് പൊതുസമൂഹവും കേരളത്തിൻ്റെ സർക്കാരും പണിവിടുമ്പോൾ നിങ്ങൾ ഒരു റിസോർട്ടിനകത്ത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഈ രീതിയിൽ അലക്കുന്നതിന് കാരണം അത് ഇ പി ജയരാജന്റെ മകനും ഇ പി ജയരാജന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്നുള്ള പേരില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ അതിനുള്ള ഒറ്റ കാര്യങ്ങൾ പറയട്ടെ, അത് ചുമ്മാ കൊണ്ട് പോകാൻ പറ്റട്ടെ, ഒന്ന് ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളിലെല്ലാം കേവലം ആ റിസോർട്ടിലെ ഇൻവെസ്റ്റ്മെന്റിൽ മാത്രം ഒതുങ്ങി. ഇതിനു മുമ്പ് ഇ പി ജയരാജനെ തകർക്കാൻ ശ്രമിക്കുന്നു സി പി എം, അതിന് പിണറായി വിജയന്റെ മൗനാനതമുണ്ട്. അത് ഗോവിന്ദൻ മാഷ് എഴുതിയ ഒരു തിരക്കഥയാണ്. പി ജയരാജൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, അവിടെ ഒരു പടം തന്നെ രൂപപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം അഴിമതി കാണിച്ചിരിക്കുന്നു, അദ്ദേഹം ഇലക്ഷൻ ഫണ്ട് മുക്കിയിരിക്കുന്നു, ആരെക്കുറിച്ചാണ് പറഞ്ഞ പി ജയരാജനെ കുറിച്ച്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷ് ഡൽഹി പറഞ്ഞത് മോനയോടിച്ച വർത്തമാനം പറഞ്ഞത്. നിങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവന്ന വാർത്തയാണ്, നിങ്ങൾ തന്നെ ചർച്ച ചെയ്യാൻ പറഞ്ഞു. ആയിക്കോട്ടെ, എന്തായാലും മോനെ ഓടിച്ചാൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം, മോനെ ഓടിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കാം. ഇവിടെ